സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. കോവിഡ് വ്യാപനം രൂക്ഷമായ വട്ടവടയിലേക്ക് യുവജനക്ഷേമ ബോർഡിന്റെ മെഡിക്കൽ സംഘം പുറപ്പെട്ടു. 8 അംഗ സംഘമാണ് വട്ടവടയിലേക്ക് പുറപ്പെട്ടത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച മെഡിക്കൽ ടീമിൽ നിന്നും 8 പേരടങ്ങിയ സംഘം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള വട്ടവടയിലേക്ക് യാത്രയായി. വട്ടവടയിൽ പുതിയതായി തുടങ്ങിയ DCCയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും കോവിഡ് പോസിറ്റീവ് രോഗികളെ പരിചരിക്കുവാനുമാണ് തൊടുപുഴയിൽ നിന്നും മൂന്നാറിൽ നിന്നുമായി 8 പേരടങ്ങിയ വോളണ്ടിയർ ടീം പുറപ്പെട്ടത്. നഴ്സുമാർ, പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ എന്നിവർ ടീമിലുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അവരുടെ സേവനം വട്ടവട പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമാകും. തൊടുപുഴയിൽ നിന്നുള്ള ടീമിനെ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ VS ബിന്ദു യാത്രയപ്പിറക്കി. ഇതിനോടൊപ്പം കാന്തല്ലൂരിലെ ആദ്യം പോയ ഘട്ടത്തില് 4 പേരും കൂടി മൂന്നാറിലൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ 8 പേരടങ്ങുന്ന ഒരു ടീം നാളെ മുതൽ വട്ടവട പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. കാന്തല്ലൂരില് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സേവനം വളരെ സുഖകരമായി എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വട്ടവട പഞ്ചായത്തിലിപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിനാലാണ് ഇങ്ങനെ ഒരു മെഡി ടീമിൻ്റെ സേവനം വട്ടവട ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായുള്ള ടീമാണ്.